പത്താം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത് അത് നമ്മൾ പീരിയോഡിക് ടേബിളിലെ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് അതിൻ്റെ ബേസിസ് അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറാണ് ഈ അറ്റോമിക് നമ്പർ ആണ് ബേസിക് പീരിയോഡിക് ടേബിളിൽ നമ്മൾ എലമെന്റ്സിൻ്റെ പൊസിഷനൊക്കെ എങ്ങനെയാണെന്ന് അറ്റോമിക് നമ്പർ ഉപയോഗിച്ചിട്ട് എലമെന്റ്സിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക അത് ഫോർ എക്സാമ്പിൾ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ് സോഡിയം 11 ആണ് ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന രീതി നമ്മൾ 9th പഠിച്ചിട്ടുണ്ട് അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷെല്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതുന്നത് ഫസ്റ്റ് ഷെൽ കെ ഷെല്ലാണ് കെ ഷെൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി കെ ഷെൽ 2 ആണ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്യാൻ ബി അക്കമഡേറ്റഡ് ഇൻ ദി എൽ ഷെൽ ദാറ്റ് ഈസ് 8 ആണ് അപ്പോൾ നമ്മളിപ്പോൾ സോഡ് 11 ആണ് അപ്പോൾ 2 8 10 ആയി മാറി ഇനി 1 ഇലക്ട്രോൺ കൂടെ ഉള്ളൂ അപ്പോൾ എം ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഗോസ് ടു എം ഷെൽ ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇലക്ട്രോണിക് ഷെല്ലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി വാലൻസ് ഷെൽ അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് നമ്മളിതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോഡിയത്തിൻ്റെ കേസിൽ ഗ്രൂപ്പ് നമ്പർ അപ്പോൾ ഏതാണ് 1 ആണ് നമ്പർ ഓഫ് ഷെൽസ് ഇവിടെ കെ എൽ എം ഇതുപോലെ മൊത്തം 3 ഷെല്ലുണ്ട് 3 ഷെൽസ് ഉള്ളത് കൊണ്ട് പിരീഡ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 3 ആണ് ഇനി നമുക്ക് അടുത്ത് നോക്കാം ലിഥിയം ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 3 ആണ് അപ്പോൾ കെ ഷെല്ലിൽ നമുക്ക് എത്ര എണ്ണം പോകും മാക്സിമം നമ്പർ എത്ര പോകും 2 ആണ് അപ്പം പിന്നെ എത്ര ഇലക്ട്രോൺ കൂടെ ബാക്കിയുണ്ട് ഒരു ഇലക്ട്രോൺ അത് ഏതിലേക്ക് പോയി എല്ലിലേക്ക് പോയി അപ്പോൾ നമുക്ക് എത്ര വന്ന് 2 1 ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് 1 ആണ് ഇതിൻ്റെ അതായത് ലാസ്റ്റ് ഇലക്ട്രോണ് 1 ഇലക്ട്രോൺ ആണ് അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 1 ആണ് പിരീഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെൽസ് ആണ് 2 ഷെല്ലുള്ളത് കൊണ്ട് പിരീഡ് നമ്പർ എങ്ങനെയാണ് 2 ആണ് ഇപ്പോൾ നമ്മൾ ഓരോ ഷെല്ലിലും മാക്സിമം നമ്പർ എത്ര ഇലക്ട്രോൺസ് പോകും പൊതുവെ എങ്ങനെ പോകുമെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് 2n² നമ്മൾ 9th പഠിച്ചിട്ടുണ്ട് 2n² ആണ് ഫസ്റ്റ് ഷെല്ലായ കെ ഷെല്ല് എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെല്ല് കെയിൽ നമ്മൾ മാക്സിമം പോകുക എൻ എന്ന് വെച്ചാൽ 1 കൊടുത്തിട്ട് 2 × 1² 2 ഇപ്പോൾ കെ ഷെല്ലിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി കെ ഷെൽ ദാറ്റ് ഈസ് 2 ഇലക്ട്രോൺസ് ആണുള്ളത് എൽ ഷെല്ലിൽ സെക്കൻഡ് ഷെല്ലാണ് അപ്പം 2 × n² 2 × 2² 8 മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി എൽ ഷെല്ലിൽ നമ്മൾ 8 ഇലക്ട്രോൺസ് ആണ് എം ഷെല്ലിൽ 2 × n = 3 2 × 3² 18 അങ്ങനെ എം മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്യാൻ ബി അക്കമഡേറ്റഡ് ഇൻ ദി എം ഷെൽ ദാറ്റ് ഈസ് 18 ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് നമുക്കത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ അലൂമിനിയം 13 കെ ഷെല്ലിൽ മാക്സിമം നമ്പർ എത്ര വരുന്നു 2 മാക്സിമം 2 വരുന്നുണ്ട് എല്ലിൽ നമുക്ക് എൽ ഷെല്ലിൽ വരുന്നത് 8 ഇലക്ട്രോൺസ് ആണ് 2 8 ബാക്കിയുള്ളത് 13 ഇലക്ട്രോൺസ് ആണ് അപ്പം എമ്മിൽ ബാക്കി എത്ര വരും എമ്മിൽ ബാക്കി 10 ആയി കഴിഞ്ഞ് 3 ഇലക്ട്രോൺസ് ആണ് ബാക്കിയുള്ളത് അത് അങ്ങോട്ട് പോയി എം ഷെല്ലിലോട്ട് പോയി ഇപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13 ആണ് അപ്പം നമ്മൾ 13-ൻ്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് 2 8 3 എന്നാണ് അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് 3 മുതലുള്ള അതായത് വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് 3 അതിൽ കൂടുതലും ആകുകയാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വാലൻസ് ഷെൽ ഇലക്ട്രോണിൻ്റെ കൂടെ 3 ഇലക്ട്രോണിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം 10 കൂട്ടണം അപ്പോൾ നമ്മൾ എത്ര പേരുടെ ഗ്രൂപ്പ് നമ്പർ 13 ആണ് അതായത് 1 2 ഒക്കെ ആണെങ്കിൽ അത് തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ 3 മുതൽ മുകളിലോട്ട് അതിൻ്റെ കൂടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ 10 ആഡ് ചെയ്യണം അപ്പോൾ 13 ഇതിൻ്റെ പിരീഡ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെൽസ് 3 ആണ് 3 ആണ് പിരിയോഡിക് നമ്പർ ഇനി നമ്മൾ ഇതുപോലെ തന്നെ ആർഗൺ നോക്കിയാലോ ആർഗണ് ഏത് വരും കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് എല്ലിൽ 8 എമ്മിൽ 8 ടോട്ടൽ 18 ആണ് അപ്പോൾ പിരീഡ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെൽസ് ആണ് 2 8 8 അപ്പോൾ 3 ഷെൽസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ പിരീഡ് നമ്പർ 3 ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 3 കൂടുതലാണ് അപ്പോൾ 8 ആണ് 8 ആയതുകൊണ്ട് ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ 8 ഇലക്ട്രോൺസിൻ്റെ കൂടെ 10 കൂട്ട് അപ്പോൾ 18 ആണ് ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇനി നമ്മൾ പറയുന്നത് ഇപ്പോൾ സോഡിയത്തിൻ്റെ തന്നെയായിരിക്കും സോഡിയത്തിൻ്റെ ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക
സോഡിയത്തിൻ്റെ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൽ ഫസ്റ്റ് കെ ഷെല്ല് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 2H1 ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, 1, 2, 3, 4, 5, 6, 7, 8. തേർഡ് ഷെല്ലിൽ എത്ര ഉണ്ടാവും? തേർഡ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത് എന്ന് നമ്മൾ പറയുന്നത്. ആസ് എ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്, ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസ് ഡിക്രീസസ്. അതായത് ന്യൂക്ലിയസും, ന്യൂക്ലിയസ് ഇതാണ്, ഈ ന്യൂക്ലിയസ് ഇവിടെ കിടക്കുകയാണ്, ഈ ന്യൂക്ലിയസും ലാസ്റ്റ് ഇലക്ട്രോൺസും തമ്മിലുള്ള ലാസ്റ്റ് ഷെൽ ഇലക്ട്രോൺ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. കാരണം ദൂരം ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഈ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നു. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്, ന്യൂക്ലിയസ് എന്നുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോൾ എനർജി ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഷെൽസ് ഇൻക്രീസസ്. ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ചോദിക്കുമ്പോൾ ഇത് കെ ഷെല്ലാണ്, എല്ലാണ്, എം ആണ്. അപ്പോൾ ഇവിടെ കെ ഷെല്ലിൽ ഇലക്ട്രോണുകൾക്ക് എനർജി കുറവാണ്, എല്ലിൽ കുറേ കൂടി കെയിനേക്കാളും കൂടുതൽ, ഏറ്റവും കൂടുതൽ എനർജിയുള്ള ഇലക്ട്രോണുകൾ സോഡിയത്തിലുള്ളത് എവിടെയാണ്? എം ഷെല്ലിലാണുള്ളത്. അപ്പോൾ രണ്ട് ഒരു പോയിന്റ് ഇവിടെ പറയേണ്ട, ആസ് ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ് ദ എനർജി ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഷെൽസ് ഇൻക്രീസസ് ആൻഡ് ദി അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദി ഇലക്ട്രോൺസ് ഡിക്രീസസ്. അപ്പോൾ നമ്മൾ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ, നമ്മൾ K19 പൊട്ടാസ്യത്തിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ KLM ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2H8H1 ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പം എം, നമുക്കൊരു സംശയം വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എം ഷെല്ലിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 18 വരെ ആകാം. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്ന് പറയും. ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ നമ്മൾ പറയാൻ, ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ നമുക്ക് പിന്നീട് പറയാം. അതിൻ്റെ മുൻപ് ഒരു കാര്യം പറയാനുള്ളത്, ഈ ബോർ മോഡൽ എന്ന് പറയുന്നത് അറ്റോമിക് സ്ട്രക്ചറിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷനാണ്. പക്ഷേ അറ്റോമിക് സ്പെക്ട്ര, റേഡിയേഷൻ സ്പെക്ട്ര, അതുപോലെ സ്പെക്ട്രോസ്കോപ്പിൻ്റെ ഒക്കെ സ്റ്റഡീസ് പിന്നീട് വന്നപ്പോഴാണ് ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻസ് മനസ്സിലായത്. അങ്ങനെ നോക്കിയ സമയത്ത് ഇലക്ട്രോൺസ്, നമ്മൾ KLMN എന്നൊക്കെ പറയുന്നത് എനർജി ലെവൽസാണ്. ഈ എനർജി ലെവൽസിൽ ഇലക്ട്രോൺസൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സബ് എനർജി ലെവൽസിനെയാണ്. സബ് എനർജി ലെവൽസ് ഇൻ എ ഗിവൺ ഷെല്ലിനെ നമ്മൾ പറയുന്നതാണ് സബ് ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഷെല്ലിൽ, അതായത് എനർജി ലെവൽസിൽ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സബ് ഷെല്ലിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷെല്ല് ഏതാണ്? ഷെൽ നമ്പർ ഷെല്ല് കെ ആണ്. സെക്കൻഡ് ഷെൽ നമ്പർ ടു എൽ ഷെല്ല്, ഷെൽ നമ്പർ 3 എം ഷെല്ല്, ഷെൽ നമ്പർ 4 എൻ ഷെല്ല്. അപ്പോൾ കെ എന്ന് പറയുന്ന എനർജി ലെവലിന്, അതായത് ഷെല്ലിന് ഒരു സബ് ഷെല്ലാണുള്ളത്, അതാണ് എസ്. അതുപോലെ തന്നെ എൽ എന്ന് പറയുന്ന എനർജി ലെവലിന് ഷെല്ലിന് വരുന്ന സബ് ഷെല്ല് എന്ന് പറയുന്നത് എസ്സും പി, രണ്ട് സബ് ഷെൽസ് ആണുള്ളത്. എം എന്ന് പറയുന്ന തേർഡ് ഷെല്ലിന് സബ് ഷെൽസ് എന്ന് പറയുന്നത് എസ് പി ഡി ഇങ്ങനെയാണ്. എൻ എന്ന് പറയുന്ന ഫോർത്ത് ഷെല്ലിൻ്റെ സബ് ഷെൽസ് എസ് പി ഡി എഫ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി എസ് സബ് ഷെല്ല് വരുന്നത്, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എസ് സബ് ഷെല്ല് 2 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ എൽ എന്ന് പറയുന്നതിന് രണ്ട് സബ് ഷെല്ലുണ്ട്, എസ് ഉണ്ട്, പി ഉണ്ട്. എസ് സബ് ഷെല്ലിൽ മാക്സിമം നമ്പർ 2 ആണ്, പി സബ് ഷെല്ലിൽ മാക്സിമം നമ്പർ 6 ആണ്. എസ് ഇതുപോലെ തന്നെ എമ്മിൻ്റെ എസ് സബ് ഷെല്ലിൽ 2 ആണ്, പി സബ് ഷെല്ലിൽ 6 ആണ്, ഡി സബ് ഷെല്ലിൽ 10 ആണ് വരുന്നത്. അതുപോലെ തന്നെ എന്നിൻ്റെ സബ് ഷെൽസ് എസ് പി ഡി എഫ് ആണ്. എസ് നമ്മൾ എത്ര പറഞ്ഞു? 2. പി സബ് ഷെല്ലിൽ എപ്പോഴും വരിക 6 ഇലക്ട്രോൺസ് ആണ്, ഡിയിൽ വരിക 10 ആണ്, എഫിൽ വരിക 14 ആണ്. അപ്പോൾ നമുക്കൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ 2 ആണ്, 2+6 എന്ന് പറഞ്ഞാൽ 8 ആണ്, ഇവിടെ 18 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ,
അപ്പോൾ കെ എന്ന് പറയുന്ന ഷെല്ലിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 തന്നെയാണ്. എൽ എന്ന് പറയുന്ന ഷെല്ലിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 8 ആണ്. അത് 8 എങ്ങനെയാണ് വന്നത്? എൽ എന്ന് പറയുന്ന എനർജി ലെവൽ ഓർ ഷെല്ലിൽ രണ്ട് സബ് ഷെല്ലുണ്ട്, എസും പിയും. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് എസ്സിൽ 2 വരുന്നു, ഇലക്ട്രോൺസ് 2 വരുന്നു. മാക്സിമം നമ്പർ ഓഫ് പി സബ് ഷെല്ലിൽ 6 വരുന്നു, രണ്ടും കൂടെ കൂട്ടിയിട്ട് 8 വന്നു. എമ്മിൽ എങ്ങനെയാണ് നമുക്ക് 18 വന്നത്? എസ്സിൽ 2 വന്നു, പിയിൽ 6 വന്നു, ഡിയിൽ 10 വന്നു. അങ്ങനെയാണ് നമുക്കിവിടെ 18 ഇലക്ട്രോൺസ് വന്നത്. ഇനി ഇതിൽ നമ്മൾ ഷെൽ നമ്പറും സബ് ഷെൽസും പറഞ്ഞു കഴിഞ്ഞു. ഇനി റെപ്രസെൻറ്റേഷൻ ഓഫ് സബ് ഷെൽസ് നോക്കാം. റെപ്രസെൻറ്റേഷൻ ഓഫ് സബ് ഷെൽസ്. എസ് എന്ന് പറയുന്ന ഷെൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സബ് ഷെൽസിലെ ഷെൽ നമ്പർ 1, 2, 3, 4. സബ് ഷെല്ല് ഫസ്റ്റ് ഷെല്ലില് അപ്പോൾ ഷെൽ നമ്പർ 1. അപ്പോൾ 1 എന്ന് പറയുന്ന കെ ഷെല്ലില് ഒരു സബ് ഷെല്ല് എസ്. എൽ എന്ന് പറയുന്ന സെക്കൻഡ് ഷെല്ലില് രണ്ട് സബ് ഷെല്ല് എസും പിയും. എം എന്ന് പറയുന്ന തേർഡ് ഷെല്ലില് എസും പിയും ഡിയും. എൻ എന്ന് പറയുന്ന ഫോർത്ത് ഷെല്ലിൽ എസ് പി ഡി എഫ് എന്ന സബ് ഷെല്ല്. അപ്പോൾ നമ്മളിതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും എന്ന് നോക്കാം. ഇതിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന വണ്ണസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെല്ലിലെ എസ് സബ് ഷെൽ. അതുപോലെ ഇത് 2s 2p സെക്കൻഡ് ഷെല്ലിലെ എസ് സബ് ഷെല്ല്, സെക്കൻഡ് ഷെല്ലിലെ പി സബ് ഷെല്ല്, 3s 3p 3d എന്ന് പറയും. എന്താ പറയാം, തേർഡ് ഷെല്ലിലെ എസ് സബ് ഷെല്ല്, തേർഡ് ഷെല്ലിലെ പി സബ് ഷെല്ല്, തേർഡ് ഷെല്ലിലെ ഡി സബ് ഷെല്ല്. ഇങ്ങനെയാണ് എഴുതേണ്ടത്.